കിടക്കട്ടെ അവിടെ. ശരിയാണ്. അങ്ങനെ തന്നെ വേണം. എനിക്ക് ചില ആൾക്കാർ ഇങ്ങനെ എനിക്കിഷ്ടമല്ല. കാരണം എന്ത് ചോദിച്ചാലും അറിയത്തില്ല അറിയത്തില്ല എന്ന് പറയുന്ന ചില ആൾക്കാരുണ്ട്. അങ്ങനെ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? കേട്ടിട്ടുണ്ടോ? ഞാനും പറയാറുണ്ടല്ലോ, അറിയാത്ത കാര്യങ്ങൾ അറിയില്ല എന്ന് തന്നെ പറയും. ഓ, അപ്പൊ ഇവിടെ തന്നെ ഉണ്ടല്ലേ ആള്? അങ്കമാലിയിൽ ആരെങ്കിലും റിലേറ്റീവ് ഉണ്ടോ? ഇല്ല, ആരുമില്ല. വട്ടാണല്ലേ, ചെറുതായിട്ട് എനിക്ക് തോന്നി. എനിക്ക് എനിക്കാ അല്ല, സ്വന്തമായിട്ട്. അയ്യോ, എനിക്ക് ഞാനൊരു കാര്യം പറയട്ടെ. എന്നെ ഇവിടുന്ന് വിളിച്ച അന്ന് മുതൽ ഇവിടെ വരുന്നു എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഈ പ്രോഗ്രാമിൽ വരാൻ. എന്താണ് നക്ഷത്രം? ഇത്രയും നാള് വരെ ഈ ചതയം എന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പൊ അമ്മ ഒന്ന് പറയുക, ചതയം അല്ല വിട്ടോ നിന്റെ നാളെന്ന്. ആ ചതയമായിരിക്കും. അല്ല, ആണ്, പക്ഷെ ഒന്നുകൂടി ചതഞ്ഞ് ചതഞ്ഞ് കിടക്കുകയല്ലേ, അത് കാരണം ചതയമായിരിക്കും. അവിട്ടം എന്ന് പറഞ്ഞാൽ തവിട്ടിലും നേടുമെന്നാണ്. പക്ഷെ അങ്ങനെ വല്ലതും നേടിയോ? ആ, നേടി നേടി. അപ്പൊ അവിട്ടായിരിക്കും. എത്രാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്? ചോദിച്ചത് ഞാൻ. അങ്ങനെയൊന്നുമില്ല, ഡിഗ്രി വരെയൊക്കെ പോയി. ഡിഗ്രി വരെ ആര് പോയത്? ഞാൻ പോയിട്ട്. ഡിഗ്രി പോയി കാണും. ഇല്ല, ഞാൻ പോയി, പക്ഷെ വല്ലപ്പോഴും പോകുള്ളായിരുന്നു. അല്ല, എവിടെ വരെ ശരിക്കും പഠിച്ചു? അഞ്ച് അഞ്ച് പാസ്സായോ? അയ്യോ, ഇല്ല, ഡിഗ്രി വരെ പോയി. ഡിഗ്രി എന്ന് പറഞ്ഞാൽ പ്രീ ഡിഗ്രി? അല്ല, ഡിഗ്രി വരെ പോയി. യൂണിവേഴ്സിറ്റി കോളേജിലാണ് പഠിച്ചത്. ഡിഗ്രി എവിടെ ആയിരുന്നു? യൂണിവേഴ്സിറ്റി കോളേജിൽ. അതല്ലേ ഞാൻ ചോദിച്ചത്, പ്രീ ഡിഗ്രി എവിടെ? പ്രീ ഡിഗ്രി എവിടെ ആയിരുന്നു? പ്രീ ഡിഗ്രി ഡിഗ്രി ആവൂലല്ലോ. എസ് എസ് എൽ സി കഴിയാതെ ഡിഗ്രി ആവും? എസ് എസ് എൽ സിക്ക് എസ് എസ് എൽ സിക്ക് മുമ്പ് പ്ലസ് ടു ഇല്ലേ? പ്ലസ് ടു കഴിഞ്ഞിട്ടല്ലേ ഡിഗ്രി ആവുന്നേ? പ്ലസ് ടു കഴിഞ്ഞിട്ട്? അപ്പൊ അതിന് മുമ്പ് എസ് എസ് എൽ സി ഇല്ലേ? അതാണ് ഞാൻ ചോദിച്ചത്, എസ് എസ് എൽ സി എവിടെ ആയിരുന്നു? എസ് എൽ സി ഞാൻ ആറിനാട് സ്കൂളിലായിരുന്നു. പ്ലസ് വൺ പ്ലസ് ടു ഞാൻ വെള്ളനാട് സ്കൂളിലായിരുന്നു. പിന്നെ ഞാൻ ഡിഗ്രി ചെയ്ത് യൂണിവേഴ്സിറ്റി കോളേജിലായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല. അത് മനസ്സിലായി. കാരണം അപ്പൊ ഡിഗ്രി യൂണിവേഴ്സിറ്റി കോളേജില്. അവിടെ വരെ പോയോ? പോയോ? ഈ യൂണിവേഴ്സിറ്റി കോളേജ് എവിടെ ഉള്ളത്? എവിടെ ഇരിക്കുന്നത്? തിരുവനന്തപുരം പാളയത്ത്. പാളയത്ത്? പാളയത്താണ് യൂണിവേഴ്സിറ്റി കോളേജ്? ഓ ഓ ഓ ഓ ഓ, തന്നെ തന്നെ തന്നെ. അപ്പൊ ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ, വളരെ സീരിയസ് ആയിട്ടുള്ള ചോദ്യം. ഇനി നമുക്ക് കുറച്ച് സീരിയസ് ആയിട്ട് പോവാം. ദേവന്മാരുടെ വീട്ടിലെല്ലാം കറണ്ട് പോയാലും ബ്രഹ്മാവിന്റെ വീട്ടിൽ കറണ്ട് പോവില്ല, എന്താണ് കാര്യം? ദേവന്മാരുടെ വീട്ടിൽ കറണ്ട് പോയാലും ബ്രഹ്മാവിന്റെ വീട്ടിൽ കറണ്ട് പോവില്ല, എന്താ കാര്യം? പറയൂ. ദേവന്മാരെ അറിയാമല്ലോ. ആരാണ് ദേവന്മാര്? അതെവിടാ ഇരിക്കുന്നേ? ഇവിടെ. ദേവന്മാരുടെ വീട്ടിൽ കറണ്ട് പോയി കഴിഞ്ഞാലും ബ്രഹ്മാവിന്റെ വീട്ടിൽ കറണ്ട് പോകത്തില്ല, അതിന്റെ കാര്യം എന്താണ്? പറയൂ കുട്ടി. അതെന്ത് ക്വസ്റ്റ്യൻ? കറണ്ടോ? ആ, എനിക്കറിയില്ല. ഇല്ല, പറയണോ? ആ, മണ്ടിയാണല്ലേ. അതെ. നിങ്ങളുടെ വീട്ടിൽ എന്താണ്, എത്ര ഫേസ് ഉണ്ട്? ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചണ. അഞ്ച് ഫേസ് ഉണ്ടല്ലേ, കറണ്ട് അല്ലേ? അഞ്ച് ഫേസ്. എവിടുന്നാണ്? ഇവിടെ നമ്മുടെ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്നാണോ, അല്ലോ വേറെ എവിടെ നിന്നെങ്കിലും വരുത്തുന്നതാണോ? ഇലക്ട്രിസിറ്റിന്ന് വരുത്തുന്നതാ. എവിടുന്ന? ഗൾഫിൽ നിന്നോ? ഇലക്ട്രിസിറ്റി ബോർഡിന്ന് വരുത്തുന്നത്. ഇലക്ട്രിസിറ്റിന്ന് വരുത്തുന്നതാ. നാക്കു കുഴയുന്ന ചെറുതായിട്ട്. ആ, എന്നാ പറയട്ടെ മക്കളെ, മൂന്ന് പൈസേ ഉള്ള ആകെ. ഒരു പൈസ, രണ്ട് പൈസ, മൂന്ന് പൈസ ഇലക്ട്രിസിറ്റിക്കുള്ളൂ. അവിടെ മാത്രം എങ്ങനെ അഞ്ച് പൈസ ആവുന്നേ? സാർ പറഞ്ഞ ഫേസ് ആണോ എന്താ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല. അയ്യോ, ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് എന്താ മുഖമാണോ കൊണ്ട് തരുന്നത്? മറ്റേ കറണ്ട്? ഞാൻ ഉദ്ദേശിച്ചത് അറിയാമോ, വീട്ടിൽ എത്ര ഫേസ് ഉണ്ടെന്ന്. അച്ഛൻ, അമ്മ, ഞാൻ, ചേച്ചി, ചേട്ടൻ. അതാണ് ഞാൻ പറഞ്ഞത്. ആ, അതാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് തന്നെ 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 എന്നെ കൊല്ല, എന്നെ കൊല്ല. ആ, അതാ ഞാൻ പറഞ്ഞ അഞ്ച്. അഞ്ചാണ്? ആറാണോ? ആറ്. കുഞ്ഞുമാവയും കൂടെ ഉണ്ട്. വീട്ടില് എത്ര പീസ് ഉണ്ടെന്നല്ലേ ചോദിച്ചത്? പീസിൽ ഒരു പീസേ ഉള്ളൂ. അല്ല, രണ്ടെണ്ണം. അല്ല, മൂന്നൂരുണ്ട്. ഞാനും അമ്മയും അച്ചേച്ചിയും. ഒന്നിനേ സഹിക്കാൻ വയ്യ, പിന്നാണ് ഇനി മൂന്ന്. എന്തായാലും ഉത്തരം ത്രീ ഫേസ്. ചോദിച്ചെന്താണ് ചോദ്യം? ചോദ്യം എന്താണ്? വീട്ടിൽ എത്ര ഫേസ് ഉണ്ടെന്ന് ഞാൻ ചോദിച്ച ചോദ്യം എന്താണ്? അങ്ങനെയല്ലേ ചോദിച്ചേ. ദേവന്മാരുടെ അവിടെ കറണ്ട് പോയാലും ബ്രഹ്മാവിന്റെ അവിടെ കറണ്ട് പോവില്ല, കാരണം എന്താണ്?
ബ്രഹ്മാവിന്റെ അവിടെ ത്രീ ഫേസ് ആണ്. അതാണ് അല്ല, വീട്ടിലിരിക്കുന്ന മോന്തകളല്ല ഞാൻ ചോദിച്ചത്, ഞാൻ അങ്ങനെയാണ് കേട്ടത്. അയ്യോ